guys, welcome or welcome back. Up in the video and title and a poll and thumbnail and a message. Now, we will see the only favorite title of Korsikarin, like Korsaka. It will make up Matralala, Korsvera, Lazilla, Sambonga. So, up in the Kana Southern and Narayam, and then you'll keep on watching. A by the number channel and just subscribe by the car, subscribe by the binder, put the Kuni bell icon, goody. Otherwise, enable the future link videos again on time and an amateur. Some Kadinals need the directed video. Basket full, So, first, we have a cleanser. This is the Dermavive and Hydra cleanser. This is sensitive skin and all skin type. Price worth of money and the bar. I'm thinking real life content in the career, but in Korsala Umber and Motanarch Kurukun Garing Ladder. If a Kurun Garing on the left, just a part of Matrulunya in the oil base makeup on the jet, letting a character can't come into the itrain part, Matramipa Padulu. Ah, then the item will lend a help Jedan or the Urisanata. Eury product in the Arjena and the Varanamka skin lick by Grad Kurun Garing like a lover and Nikon the Trizer no competitive product. Karam Ninka, though, do limit to an Urisambong and Namka the controller in the Tambatuta, daily ravel by Miranya Yasan with a face wash. So, So, this is my first favorite product. Okay, next product is Neutriderm Moisturising Lotion. It is a vitamin E lotion. Now, I am doing makeup related videos. Okay, next product is face mask. Instant glow. Now, we have to apply a mask for 15 minutes.
ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിക്കോട്ടെ, നമുക്ക് ഫേസിന് ഒരു ഇൻസ്റ്റൻ്റ് ഒരു ഗ്ലോ ഒക്കെ തരാനായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുക്കളും കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു മന്ത്ലി അല്ലെങ്കിൽ മന്ത്ലി 2 or 3 times ഒക്കെ യൂസ് ചെയ്താൽ മതി, മാക്സിമം 2 മതി 3 ഒക്കെ കുറച്ചും കൂടി മാക്സ് ആ 2 times ഒക്കെ യൂസ് ചെയ്താൽ തന്നെ മതി, നല്ലൊരു റിസൾട്ട് തന്നെ, ഒരു അടിപൊളി മാസ്കാണ്. അടുത്തത് ലിപ് ബാം ആട്ടോ. ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. മെബ്ലൈൻ്റെ ബേബി ലിപ്സ് എന്ന് പറഞ്ഞൊരു ലിപ് ബാമാണ്. ഇത് ഞാൻ വേറെ ഷുഗറിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്, ബ്ലൂ ഹവറിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ലിപ് ലോഞ്ചറെ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ലിപ് മാസ്കുകൾ അല്ലെങ്കിൽ ലിപ് ബാമുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതാണ് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ്. ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ ലിപ് ലോഞ്ചർ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കേട്ടോ. ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്, ഇത് നമ്മൾ രാത്രി തേച്ചിട്ട് രാവിലെ എണീക്കുമ്പോഴേക്കും നമ്മുടെ ലിപ്പിന് നല്ല ഹൈഡ്രേഷൻ മാത്രമല്ല നല്ലൊരു ടിൻ്റ് ഉണ്ടാവും കേട്ടോ. എന്താ പറയുക, ലൈറ്റ് ഒരു പിങ്ക് ടിൻ്റ് അല്ലെങ്കിൽ ലൈറ്റ് ഒരു റോസ് ടിൻ്റ് നമുക്ക് വരും. അതായത് നല്ല സപ്പിളായിട്ട് നമ്മൾ ഈ ടിവിയിലൊക്കെ പരസ്യത്തിലൊക്കെ സിനിമാ നടന്മാരുടെ ക്ലിപ്പ് ആണല്ലേ, അതേപോലെ നല്ല സപ്പിളായിട്ടുള്ള നല്ലൊരു ഒരു ടിൻ്റ് ക്ലിപ്പ് നമുക്ക് കിട്ടും കേട്ടോ. രാത്രി അപ്ലൈ ചെയ്തിട്ട് രാവിലെ വരെ നല്ല ഹൈഡ്രേറ്റിംഗ് ആയിരിക്കും. ആ ലിപ്പ് ലോഞ്ചറ സംഭവം എനിക്കിഷ്ടമാണ്. പക്ഷേ ഞാൻ ഇത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കാരണം എന്ന് വെച്ചാൽ ഇത് അഫോർഡബിൾ ആണ്, അതിന് കമ്പാരിറ്റീവ്ലി ഇത് നല്ല അഫോർഡബിൾ ആണ്, അതുപോലെ തന്നെ നല്ല വർക്കിംഗ് ആയിട്ടുള്ള സാധനമാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ മസ്കാര കേട്ടോ. ഇത് രണ്ടുമാണ് എൻ്റെ കഴിഞ്ഞ രാജ്യത്തെ ഏറ്റവും കഴിഞ്ഞ 2021 ഏറ്റവും ഫേവറേറ്റ് മസ്കാര എന്ന് പറഞ്ഞാൽ. ഇത് നമ്മുടെ ലാഷസ് പാരഡൈസിൻ്റെ വോളിയമൈസിങ് മസ്കാരയാണ്. ഇത് മെബ്ലൈൻ്റെ ലാഷ് സെൻസേഷൻ എന്നുള്ള മസ്കാരയാണ്. ഇത് ഈ ഒരു മസ്കാര എന്ന് പറഞ്ഞാൽ നമുക്ക് ലാഷസിന് നല്ല ലെങ്ത്തും തരും, നല്ല വോളിയവും തരും, അടിപൊളിയായിരിക്കും. നമ്മളൊരു എന്താ പറയുക, ഫേക്ക് ലാഷസ് വെച്ചേക്കുന്ന എഫക്റ്റ് തരും. പക്ഷെ ഒരേ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യാൻ ഇതിനേക്കാൾ വലിയ പാടായിട്ടുള്ളൊരു മസ്കാര ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല. എന്ത് പാടാണെന്നറിയാമോ, നമ്മൾ റിമൂവർ വെച്ച് റിമൂവ് ചെയ്താൽ പോലും അതിലിങ്ങനെ നിൽക്കും, അതങ്ങനെ പോവുകയില്ല. അത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. നമുക്കൊരു ഒരു ലോങ് ഡേ ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ണടച്ച് പോപ്പപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റിയൊരു മസ്കാര കേട്ടോ. നല്ല രീതിയിൽ തന്നെ അതങ്ങനെ നിൽക്കും. ഇങ്ങനെ ക്ലംസി ആയിട്ടൊന്നും നമ്മുടെ ലാഷസിനെ എല്ലാം കൂടി ഇങ്ങനെ ഒട്ടിപ്പിടിപ്പിക്കുകയൊന്നുമില്ല, അത് മാറ്റി 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 തന്നെ നിൽക്കും. നല്ല അടിപൊളി ലാഷസാണ്. റിമൂവ് ചെയ്യാൻ മാത്രം കുറച്ച് പാടാന്നുള്ളൂ. ഒരു ഇത്തിരി ഒരു പോയിന്റ് കുറച്ചൊരു ഹൈ എൻഡിൽ നിൽക്കുന്ന സാധനമാണ്, പക്ഷേ വർത്ത് ഓഫ് മണി ആണെന്ന് തന്നെ പറയാം. അതിൻ്റെ സെയിം രീതിയിൽ തന്നെ നിൽക്കുന്നതാണ് ഈയൊരു മെബ്ലൈൻ്റെ ലാസ്റ്റ് സെൻസേഷണൽ മസ്കാര എന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ അത്രയും പാടില്ല റിമൂവ് ചെയ്ത് കളയാനായിട്ട്. എന്നാലും കുറച്ച് ടഫാണെങ്കിലും അത്രയും പാടില്ല. ഇത് രണ്ടും വാട്ടർ പ്രൂഫ് ആട്ടോ, അതുകൊണ്ടാണ് റിമൂവ് ചെയ്യാൻ ഇത്രയും പാടും എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇതും നല്ലോണം നമ്മുടെ ലെങ്ത് ചെയ്യും, കേൾ ചെയ്യും. പക്ഷേ അതിനെ കമ്പാരിറ്റീവ്ലി അതിനേലും ഒരു പൊടിക്ക് താഴെ നിൽക്കുള്ളൂ. കാരണം അത്രയും ഒരു വോളിയമോ അത്രയും ലെങ്ത്തും തരുന്നില്ല. പക്ഷേ അതിനോട് കമ്പാരിറ്റീവ്ലി കുറച്ച് താഴെയാണെങ്കിലും പ്രൈസ് റേഞ്ചിലും കുറച്ച് താഴെയാണ്. സോ ആ വർത്ത് ഓഫ് മണി, ആ പൈസയ്ക്ക് ഉള്ള വർക്ക് നല്ലോണം ചെയ്യണം കേട്ടോ. ഇതിൽ തന്നെ ഇതിൻ്റെ ഈ ഒരു ബ്രഷ് എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് ടൈപ്പായിട്ടുണ്ട്, അതിൽ ഒറ്റ ബ്രഷേ ഉള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് താഴെ ഇങ്ങനെ കേൾ ചെയ്ത് കറക്റ്റ് കേൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രഷാട്ടോ. അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് തന്നെയാണ്. ഇത് മെബ്ലൈൻ്റെ ആണ്. നമുക്ക് അഫോർഡബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രഗ് സ്റ്റോർ പ്രോഡക്റ്റ്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന സ്കിൻ കെയർ സംഭവങ്ങളാണ്. നമുക്ക് ഇനി കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ കാണാം കേട്ടോ. ഇത് നമ്മുടെ ഷുഗറിൻ്റെ 3-in-1 palette ആണ്. അതായത് കോണ്ടോർ, ഹൈലൈറ്റ്, അതുപോലെ തന്നെ ബ്ലഷിൻ്റെ പാലറ്റ് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 03 കേട്ടോ. അടിപൊളിയാണ്. ഇതിൻ്റെ കോണ്ടോർ ആയാലും ഈ ഒരു ഒറ്റ പാലറ്റിൽ തന്നെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബ്ലഷ് മാത്രമല്ല ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാം, ഇന്നർ കോർണർ ഹൈലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം, ഇതിനെ നമുക്ക് ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ യൂസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ അഫോർഡബിൾ അല്ല, വളരെ എന്താ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അതുപോലെ തന്നെ വളരെ കോമ്പാക്റ്റ് ആണ്. ഈ പ്രോഡക്ട്സിൻ്റെ കൺസിസ്റ്റൻസി ആണെങ്കിലും അതിൻ്റെ പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും അടിപൊളിയാണ്. ഇപ്പോൾ എൻ്റെ ഒരു എറൗണ്ട് എൻ്റെ സ്കിൻ ടോണിലുള്ളവനാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്യൂട്ട് ചെയ്ത് പോകട്ടോ. ചില ബ്ലഷൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഈ ഡാൻസ് കളിക്കുമ്പോൾ ഇടുന്ന പോലെ ഉണ്ടാവും, പക്ഷെ ഇതങ്ങനെയല്ല. വളരെ നാച്ചുറലായിട്ട് നമുക്ക് ഒരു പൗഡർ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് സ്പ്രേ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ ഗ്ലോ പോലെ തോന്നിട്ടു, ഉള്ളിൽ നിന്നുള്ള ഒരു ഗ്ലോ പോലെ തോന്നും. വളരെ മൈന്യൂട്ടായിട്ട് മതി, നല്ല പിഗ്മെൻ്റ് ആണ്. അതുകൊണ്ട് കുറച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവറി ഡേ ബ്ലഷ് ആയിട്ടൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും മസ്കാര കണ്ടു. നമുക്കിനി ഒരു ഐബ്രോ പ്രൊഡക്റ്റ് കാണാം. ഇതാണ് എൻ്റെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. ഇത് ഞാൻ രഞ്ജിനി രഞ്ജിമാർ മാമല്ലേ മേക്കപ്പ് ആർട്ടിസ്റ്റും, രഞ്ജു രഞ്ജിമാർ മാമിൻ്റെ യൂസ് ചെയ്ത് കണ്ടിട്ട് ഞാൻ വാങ്ങിയതായിട്ട്. ഇത് കളർ ബാറിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്പ്യൂളിയൊക്കെ ആയിട്ട് വേണ്ടതാണ്. ഇത് കുറച്ചൊരു ഹൈ എൻഡിൽ നിൽക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരു 800 രൂപ 600-800 രൂപ ഇടയിൽ നമുക്ക് കിട്ടും കേട്ടോ. പക്ഷേ അടിപൊളിയാണ്. ഇത് യൂസ് ചെയ്യണം എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ലോണം വരയ്ക്കാൻ അറിയുമെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. കാരണം ഇത് നല്ല വാക്സിയാണ്. കുറച്ച് മാത്രം മതി, നല്ല എന്താ കുറച്ച് നമുക്ക് സാധാരണ പോലെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നല്ലോണം വരച്ചതായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് വളരെ വാക്സിയാണ്, നമുക്ക് കുറച്ച് മാത്രം യൂസ് ചെയ്താൽ മതി. പക്ഷേ നല്ല എന്താ പറയുക, നല്ലൊരു ഫിനിഷാട്ടോ. നല്ല ഫിനിഷ് എന്ന് പറഞ്ഞാൽ അപ് ടു മാർക്കിനനുസരിച്ചുള്ള ഒരു ഫിനിഷാണെന്ന് പറയാം. അടിപൊളി പ്രൊഡക്റ്റാണ്. ഇൻ ടോട്ടൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വർത്ത് ഓഫ് പ്രൊഡക്റ്റ്. അടുത്തതെന്ന്
പറഞ്ഞാൽ ലിപ്സ്റ്റിക് ആണ്. ഇത് ഏതാണ് എൻ്റെ ഏറ്റവും രണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള, ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന റെഡ് ലിപ്സ്റ്റിക് ആണ്. ന്യൂഡ് ലിപ്സ്റ്റിക് കുറവാണ്, ഞാൻ ഈ ഒരു ഇട്ടേക്കുന്ന ന്യൂഡ് മാത്രമാണ് ന്യൂഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ലിപ്സ്റ്റിക് ആണ് ഇത്. ഇത് ഒന്നെന്ന് പറഞ്ഞത് ഇൻസൈറ്റിൻ്റെ മേക്കപ്പ് അപ്പ് എസൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് നോൺ ട്രാൻസ്ഫർ ലിപ്സ്റ്റിക് ആണ്. ഇൻ ദ ഷെയ്ഡ് 11 ആണ്, കോഫി കമാൻഡ് എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര് കേട്ടോ. ഇത് അടിപൊളിയാണ്, ഞാൻ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ഇന്ന് ഇട്ടേക്കുന്നത്. എൻ്റെ ഒരു എറൗണ്ട് സ്കിൻ ടോണുള്ളതാണ്. നിങ്ങൾ ന്യൂട്ട് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക് നോക്കണ്ടെങ്കിൽ എന്തായാലും നോക്കാട്ടോ, ഇത് വളരെ അഫോർഡബിൾ. എനിക്ക് തോന്നുന്നു 75-100 രൂപ എങ്ങാണ്ട് പറ്റിയേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ അഫോർഡബിളാണ്. ഈ ഒരു റേഞ്ചിൽ തന്നെ ഒരുപാട് കളറുണ്ട് കേട്ടോ, ന്യൂഡ് മാത്രമല്ല പോപ്പ് കളേഴ്സും എല്ലാം ഉണ്ട്. ഇതിലൊരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് നമുക്ക് ഇട്ടിട്ട് ഒരു കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ജസ്റ്റ് ഒരു ഡസ്റ്റി ആയിട്ട് തോന്നും. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പിനോട് ചേർന്ന് പോകും, ഒരു ഇത്തിരി നേരം ഒരു ഡസ്റ്റി ഫീൽ തോന്നും കേട്ടോ, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ ലിപ്പിനോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലിപ്പിലൊന്നും ഉള്ളതായിട്ടൊന്നും തോന്നില്ല, ഒരു അൺകംഫർട്ടബിൾ ആയിട്ടൊന്നും തോന്നില്ല. നമ്മൾ ലിക്വിഡ് ലിപ്സ്റ്റിക് ആകുമ്പോഴേക്കും ലിപ്പ് ഇങ്ങനെ വലിഞ്ഞു മുറുകണമായിട്ടോ ഡ്രൈ ആയിട്ടോ അങ്ങനെയൊന്നും തോന്നില്ല കേട്ടോ. ഇതിന് താഴെ നമ്മളൊരു ലിപ് ബാം ഇട്ടില്ലെങ്കിൽ പോലും വളരെ നാച്ചുറലായിട്ട് അല്ലെങ്കിൽ വളരെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്, വളരെ അഫോർഡബിൾ ആണ്. ഇനി ലിക്വിഡ് ലിപ്സ്റ്റിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ഇത് കഴിഞ്ഞ വർഷത്തെ മാത്രമല്ല, അതിന് മുമ്പത്തെ വർഷങ്ങൾ മുതൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം. എനിക്ക് തോന്നുന്നു ഞാൻ മഹാരാജിൽ ഡിഗ്രി എടുക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. ഇപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് തന്നെ. ഇത് മെബലൈൻ്റെ ക്രീമി മാറ്റ് എന്നുള്ള റേഞ്ചിലുള്ള ലിപ്സ്റ്റിക് ആണ്. എൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ 655 ആണ്. ക്രേവിംഗ് കോറൽ എന്നാണ് ഇതിൻ്റെ ഷെയ്ഡ് പേര്, ഷെയ്ഡിൻ്റെ നെയിം വന്നത്. ഇതൊരു റെഡ് ഷെയ്ഡാണ്, ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന റെഡാണ്. ഇതെൻ്റെ 3-4 പാക്കേജ് ആയിട്ടാണ് തോന്നുന്നു കേട്ടോ. ഇതൊരു ചമ്മ വാങ്ങിയപ്പോഴേക്ക് ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സ്യൂട്ടായിട്ട് പോകണമായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ അതിലേക്ക് നൈസായിട്ട് ഞാൻ അതിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് കയറുകയും ചെയ്തത്. പിന്നെ അതിൽ നിന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഈ ഒരു റെഡിൻ്റെ തോപ്പിക്കുന്ന രീതിയിലാണ് വേറെ അടിപൊളി റെഡൊന്നും ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ കുറേ റെഡ് യൂസ് ചെയ്യണം, കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം റെഡ് ലിപ്സ്റ്റിക് ആണ്. അപ്പോൾ ആ ഒരു റെഡ് ലിപ്സ്റ്റിക് ആയുമ്പോഴേക്കും ഞാൻ ഒരുപാട് റെഡ് ലിപ്സ്റ്റിക് വാങ്ങി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു റെഡ് ലിപ്സ്റ്റിക്കിനെ ബീറ്റ് ചെയ്തിട്ട് വേറൊരു ലിപ്സ്റ്റിക്കില്ല. ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, നമ്മൾ എന്തായാലും റീഅപ്ലൈ ചെയ്യണം, ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ എന്തായാലും റീഅപ്ലൈ ചെയ്യേണ്ടി വരും. ഇതൊരു ക്രീമിയാണ്, നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചാലൊക്കെ അത് പോകും. ലിക്വിഡ് ലിപ്സ്റ്റിക് പോലെ ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് റീഅപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ. ഷെയ്ഡ് വൈസ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഇതൊന്ന് ഇട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് പൗഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3-4 എന്നുള്ളത് 5-6 മണിക്കൂറിലേക്ക് നമുക്ക് കുറച്ച് ലോങ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ അടിപൊളി ലിപ്സ്റ്റിക്കാണ്, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്. ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് എല്ലാം മേക്കപ്പ് റിലേറ്റഡ് ആണെങ്കിൽ ബ്യൂട്ടി റിലേറ്റഡ് ആണ്. നമുക്കൊരു ടെക് റിലേറ്റഡ് ആയ സാധനം കാണാം. ഇത് നമ്മളൊരു എയർ ബഡ്സ് ആണ്, അതായത് നമ്മുടെ എയർ ബഡ്സിൻ്റെ സംഭവം. ഈ ചാർജിങ് കേസോട് കൂടിയ ഒരു എയർബഡ്സ് ആണ്. ടു ബി ഓണസ്റ്റ്, ഇത് ഞാൻ വാങ്ങിയതല്ല, ഇത് ഞാൻ ലാപ്ടോപ്പ് വാങ്ങിയപ്പോൾ എനിക്കന്ന് ഓഫറിന് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഞാൻ വിചാരിച്ചത് അങ്ങനെ വലിയ യൂസൊന്നും ഉണ്ടാവുന്നില്ല, വലിയ ബ്രാൻഡൊന്നുമില്ല. ജീസ്മോർ എന്ന് പറഞ്ഞിട്ട് എന്തൊരു ബ്രാൻഡിൻ്റെയാണ്. ഞാൻ വിചാരിച്ചു 1-2 മാസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോകും. ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം, അതായത് 2020 ഡിസംബറിലാണ് ഞാൻ ലാപ്ടോപ്പ് വാങ്ങിയത്. അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ ടിൽ ഡേറ്റ് വരെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ടച്ച് വുഡ് ഒരു പ്രശ്നവുമില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇതിൽ പാട്ട് കേൾക്കാനായിട്ട് എന്ത് രസമാണെന്ന് അറിയാമോ? ഞാൻ മിക്കപ്പോഴും ബസ്സിൽ പോകുമ്പോഴേക്കും ജസ്റ്റ് ഇത് അങ്ങനെ ചെവിയിലേക്ക് എടുത്ത് പോപ്പ് ചെയ്തിട്ട് അങ്ങനെ ഇരുന്ന് പാട്ട് കേൾക്കും. നല്ല ശബ്ദമാണ്, നല്ല ശബ്ദം, നല്ല രീതിയിൽ നല്ല ഫുൾ നോയ്സ് ക്യാൻസലേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് കോൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് സംഭവം റിസീവ് ചെയ്യാനും കൊടുക്കാനും ഒക്കെ നല്ല സാധനം കേട്ടോ. ഇതിൽ ചാർജിങ് കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ലിങ്ക് എനിക്ക് അവൈലബിൾ ആണെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. എനിക്ക് തോന്നുന്നില്ല ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നില്ല. മേ ബി ഒരു 2500-ന് ഉള്ളിലൊക്കെ നമുക്ക് എന്തായാലും വാങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അടിപൊളി സാധനമാണ്, നിങ്ങളൊരു എയർപോഡ്സും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എയർപോഡ്സ് അല്ല എയർബഡ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ജസ്റ്റ് വാങ്ങണം എന്നുണ്ടെങ്കിൽ വാങ്ങി നോക്കാട്ടോ. ഇത് എന്തായാലും ഞാൻ വാങ്ങിയതല്ല, എനിക്ക് കിട്ടിയതാണ്. കിട്ടിയതാണെങ്കിൽ എന്തായാലും വേർത്ത് ഓഫ് സാധനം കേട്ടോ. ഇത്രയും നേരം കണ്ടത് നമ്മൾ സ്കിൻ കെയർ അല്ലെങ്കിൽ മേക്കപ്പ് സാധനങ്ങളാണ്. നമുക്ക് അല്ലാത്ത വേറെ 2-3 സാധനങ്ങൾ കാണാം. ഇതൊരു പെർഫ്യൂം കാണാം കേട്ടോ. എന്നെ ഏറ്റവും കൂടുതൽ അറിയണവർ എൻ്റെ ക്ലാസ്സിൽ പിള്ളേരാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും അറിയാൻ പറ്റും, ഈ ഒരു സാധനം 24 hours എൻ്റെ കയ്യിലുണ്ടാകും. ഞാൻ ഒരു നല്ലോണം വർക്കണം ആളായ സ്വെറ്റ് ലൈക്ക് പിഗ്, ഞാൻ ഭയങ്കരമായിട്ട് വിറക്കണ ആളാണ്. സോ എനിക്ക് എന്തായാലും ഒരു പെർഫ്യൂം ഇല്ലാതെ പറ്റില്ല. ഇത് റാംസൻസിലെ ലയോപ്പാളാന്ന് പറഞ്ഞ പെർഫ്യൂം കേട്ടോ. ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പെർഫ്യൂമാണ്. പക്ഷേ ഇതിൻ്റെ ഫ്രേഗ്രൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫ്രേഗ്രൻസ് ആണ്. കുറേ നേരം ലാസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5-6 മണിക്കൂറോളം ഇത് എന്തായാലും ലാസ്റ്റ് ചെയ്യും. പക്ഷേ നമ്മൾ റീഅപ്ലൈ ചെയ്യേണ്ടി വരും. കുറേ ഫുൾ ഡേ ലോങ് ഡേ ഒന്നും ലാസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പറയില്ല, പക്ഷേ എന്നാൽ കുറേ നേരം ലാസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം ആട്ടോ. എനിക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഇതൊരു ഫ്രഷ് ഒരു ഫ്ലോറൽ ഫ്രഷ് സ്മെല്ലാട്ടോ. എല്ലാവർക്കും ഈ സ്മെല്ല്, ഇപ്പം നമ്മൾ സ്മെല്ല് ഭയങ്കര ഒരു പറഞ്ഞു കൊടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾക്കൊന്നും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എൻ്റെ എവറി ഡേ യൂസിനുള്ളതാട്ടോ. എൻ്റെ കോളേജ് ബാഗിൽ ഇത് എന്തായാലും മസ്റ്റ് ആയിട്ടുണ്ടാകും. എൻ്റെ ക്ലാസ്സിലെ പിള്ളേർ ഞങ്ങൾ ഡാൻസുകൾ ചെയ്യുമ്പോൾ എല്ലാവരും വെറുക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും പൊട്ടിച്ചുകൊണ്ട് ഈ അടിക്കുന്ന പരിപാടി. സോ നല്ലൊരു പെർഫ്യൂമാണ്. എനിക്ക് ഞങ്ങൾ ക്ലാസ്സിലെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇത് യൂസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നല്ല സ്മെല്ല് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്നു ഈ പൊതുവേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് ഫ്രേഗ്രൻസ് ആണെന്നാണ് തോന്നുന്നത്.
നല്ലൊരു ഫ്രഷ് ഒരു ഫ്ലോറൽ ഒരു ഒരു ഫ്രേഗ്രൻ്റ് ആട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഫ്രേഗ്രൻ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫുഡ് വെയറാണ്. ഇതാണ് എൻ്റെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് വെയർ. ഇത് മീഷോയിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഇതൊരു ഹീൽസ് ആണ്, ഇതൊരു റെഡ് ഹീലാണ്. റെഡ് എൻ്റെ ഫേവറേറ്റ്, ബ്ലാക്കും റെഡും ആണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത്. ഈ ഒരു ഹീൽസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടൈ ചെയ്യാൻ പറ്റിയ ഹീൽസ് ആണ്. വളരെ അഫോർഡബിൾ, എനിക്ക് തോന്നുന്നു 300-400 രൂപ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ വർഷം അതിന് മുമ്പ് കഴിഞ്ഞ വർഷം ബിഗിനിങ്ങിൽ ഞാൻ വാങ്ങിയതാട്ടോ. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. ടച്ച് വുഡ്, ഇതുവരെ ഒരു പ്രശ്നമില്ല. നല്ല അടിപൊളി ഹീൽസ് ആണ്. ഞാൻ ഇതിൻ്റെ കൂടെ വാങ്ങിയ വേറെ ഒരുപാട് ഹീൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ഹീൽസ് ആണ്. നമുക്ക് പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാം. ഇപ്പം ചെറിയൊരു മിഡിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഇതിങ്ങനെ മേളിലേക്ക് വരാം. നമുക്ക് ഈ ഒരു നീലെങ്ത് അല്ല, നമുക്ക് കുറച്ച് മേളിലേക്ക് വരാം. നമുക്ക് ഇങ്ങനെ കെട്ട് ഇങ്ങനെ കെട്ട് വരാൻ പറ്റുള്ളൂ. ഭയങ്കര രീതിയിൽ സ്റ്റൈൽ ചെയ്യാനൊക്കെ വലിയ അടിപൊളിയാണ്. ഇതൊരു സ്റ്റേബിൾ ആയിട്ടുള്ളതാണ്. മീൻസ് നമുക്ക് നടക്കുമ്പോഴൊക്കെ നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ഹീൽസ് ഒന്നും ഇടാത്തവരാണ് എങ്കിലും നിങ്ങൾക്കൊരു ഹീൽസ് ട്രൈ ചെയ്യണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നടക്കാനൊന്നും ഒരു കുഴപ്പമില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്, അടിപൊളിയായിട്ടുള്ളതാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഇത്. ഈ ഒരു വാച്ച് എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വാച്ചാണ്. ചേച്ചി ഇത് ഏതിൻ്റെ വാച്ചാണ്, ലിങ്ക് ഒന്ന് തരുമെന്നുള്ളത്. ഇത് ബോട്ടിൻ്റെ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞിട്ടൊരു വാച്ചാണ്. ഇതൊരു സ്മാർട്ട് വാച്ചാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 8,000 rupees ആണ്. പക്ഷേ നമുക്ക് ആമസോണിൽ നിന്ന് 3,000-3,500 rupees നമുക്ക് ഇപ്പോൾ ഓഫറിൽ കിട്ടും. ഇപ്പോഴും ഓഫറിൽ കിടപ്പുണ്ട്. ഞാൻ ജസ്റ്റ് ഈ വീഡിയോ എടുക്കണമെന്ന് മുമ്പ് നോക്കിയായിരുന്നു. ഓഫറിൽ കിടപ്പുണ്ട്, നല്ല ഓഫറാണ്. നിങ്ങൾക്കൊരു 5,000 രൂപ എന്തായാലും കുറഞ്ഞ് കിട്ടും. അത് നമ്മൾ പുറത്ത് കടയിൽ പോയി വാങ്ങണമെങ്കിൽ കറക്റ്റ് 8,000-9,000 rupees കൊടുക്കേണ്ടി വരും. പക്ഷേ ആമസോണിൽ ഇപ്പോൾ ഓഫർ കിടപ്പുണ്ട് കേട്ടോ. ഇതിന് മുമ്പ് ഓഫർ ഉണ്ടായിരുന്നു അറിയില്ല, ഞാൻ വാങ്ങുമ്പോൾ ഓഫർ ഉണ്ട്. ഇപ്പോൾ സ്റ്റില്ലും ഇപ്പോഴും ഓഫർ കിടപ്പുണ്ട്. സോ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നോക്കാം. ഇത് അടിപൊളിയാണ്. നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്തിടാം. നല്ല ഒരു നമ്മുടെ ഐ വാച്ചിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു വാച്ചാണ്. ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ വാച്ചിന് ലിങ്ക് ഇടുമെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നേ ലിങ്ക് ഇട്ടിട്ടുണ്ടാകും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുള്ളൂ. സോ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. ഈ പ്രോഡക്റ്റ്സൊക്കെ എൻ്റെ ഫേവറേറ്റ് പ്രോഡക്റ്റ്സ് ആണ്. 2021-ലെ വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്രോഡക്റ്റ്സ് ആണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വാങ്ങി നോക്കാവുന്നതാണ്. എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളും ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാകും. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ കാര്യങ്ങളൊക്കെ കമൻ്റ് ആയിട്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇതുവരെ സബ്സ്ക്രൈബ് ആയിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ പയ്യെ പയ്യെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യണമെങ്കിൽ എനിക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയും കാര്യങ്ങളും ലിങ്കും എല്ലാം താഴെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കണ്ടിട്ട് ടേക്ക് കെയർ. ലവ് യു ഓൾ. ബൈ.